തിരുവചനം ഒരു മനമായി കേൾക്കാം, ഒരുമയോടെ പാടാം, അനുഗ്രഹമായി തീർക്കാം ഈ സുദിനം നമ്മിൽ വചനത്തിൻ കൃപയോടെ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ ഒന്നാമത്തെ ലേഖനം 3:8. പാപം ചെയ്യുന്നവൻ പിശാചിൽ നിന്നുള്ളവനാണ്, എന്നാൽ പിശാച് ആദ്യം മുതലേ പാപം ചെയ്യുന്നവനാണ്. പിശാചിന്റെ പ്രവൃത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. കരുണ്യവാനും സ്നേഹനിധിയുമായ ദൈവമേ, ഞങ്ങളുടെ ബലഹീനതകൾ നിമിത്തം ഞങ്ങൾക്കുണ്ടായിക്കൊണ്ടിരിക്കുന്ന തഴക്കദോഷങ്ങളെയും പാപങ്ങളെയും അങ്ങയുടെ തിരുമുമ്പിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ തിരുക്കുരിശിൽ നിന്ന് ഈറ്റിട്ട് വീഴുന്ന ചോരത്തുള്ളികളാൽ തഴക്കദോഷങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് മോചനം നൽകി അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവ് ശമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സുഖവാസവും പരിശുദ്ധമ്മയുടെയും നിധിമാനായ മറിയോസേപ്പിന്റെ മധ്യസ്ഥവും സകലമാലാഹമാരുടെയും സകല വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വചനത്തിൻ കൃപയോടെ മുന്നേറിയിട.